സംസ്ഥാനത്ത് ശനിയാഴ്ചയും ശക്തമായ മഴ ലഭിക്കും. ഞായറാഴ്ച 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി തന്നെ തുടർച്ചയായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശക്തമായ കാറ്റും വീശിയേക്കാം. നിലവിൽ കോമോറിൻ ഭാഗത്തുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനം സജീവമായതാണ് മഴ ശക്തമാകാൻ കാരണം. തിങ്കളാഴ്ചയുടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. രാത്രികാലങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിൽ മഴയുടെ ഭീതി അവസാനിക്കുന്നില്ല. മലയോര മേഖലയിലെ മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഉരുൾപൊട്ടലും വീണ്ടും മഴ തകർത്തു പെയ്യുമ്പോൾ ഭീതി തന്നെയാണ്. ആലപ്പുഴയിലെ ജനങ്ങൾ കഴിഞ്ഞ 6 മാസക്കാലമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ്. മേഘവിസ്ഫോടനങ്ങൾ, ന്യൂനമർദ്ദങ്ങൾ, ന്യൂനമർദ്ദപാത്തി എന്നിവ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ആൻഡമാൻ കടലിൽ 29 നവംബർ രൂപപ്പെട്ട് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി പ്രാപിക്കാൻ സാധ്യത. കേരളത്തിൽ 29 നവംബർ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 28 നവംബർ വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. 29 നവംബർ വരെ കേരളത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. 27 നവംബർ വരെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 29 നവംബർ മുതൽ 30 വരെ ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ചില ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് നൽകിയതെങ്കിലും മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ലഘുമേഘ വിസ്ഫോടനങ്ങൾ ആവർത്തിക്കാമെന്ന് കാലാവസ്ഥാ ഗവേഷകരുടെ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് അസാധാരണ താപവ്യാപനമാണുള്ളത്. അറബിക്കടൽ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താപനില 30 ന് മുകളിലേക്ക് ഉയർന്നു. തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ താപനില മറ്റു സമുദ്രങ്ങളിൽ ഉള്ളതിനേക്കാൾ 1.5 മടങ്ങ് വേഗത്തിലാണ് വർദ്ധിക്കുന്നത്. ഏറ്റവും അധികം ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്ന പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിന്റെ നിരക്കിനോട് തുല്യമാണിത്. ഇതുമൂലം കേരള തീരത്ത് അതിതീവ്ര കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകാം. 2018 മുതൽ കേരളത്തിൽ ഉണ്ടാകുന്ന പ്രളയത്തിനും ഉരുൾപൊട്ടലിനും കാരണമാകുന്ന മേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണം ഈ അധിക താപനമാണ്. മേഘക്കൂട്ടങ്ങൾ രൂപം കൊള്ളുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീവ്രമോ അതിതീവ്രമോ ആയി മഴ പെയ്യുന്നതായും പറയുന്നു. സംസ്ഥാനത്ത് 29 നവംബർ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.